ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ആയിരിക്കുകയാണ്. പരിശുദ്ധ സഭ ഈ 10 ദിവസങ്ങളെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് ദൈവസന്നിധി സഭയുടെ മക്കളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പുതുക്കപ്പെടേണ്ടതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയേണ്ടതിനും പ്രാർത്ഥിക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളാണ് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ വീണ്ടും പാർക്കുകയാണ്. തൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദർശനങ്ങളിൽ കൂടെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് 40-ാമത്തെ ദിവസം അവരെ ഒരുമിച്ച് കൂട്ടി ബദാനിയിലേക്ക് പോവുകയും ഒലിയുമലയിൽ വെച്ച് അവർ കാണുക സ്വർഗത്തിലേക്ക് കരേറി പോവുകയും ചെയ്യും. സ്വർഗാരോഹണത്തിൻ്റെ പെരുന്നാളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുചേരുകയാണ് ചെയ്തത്. കർത്താവ് മുകളിലേക്ക് പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ വീണ്ടും വരുമെന്നുള്ള ഒരു സ്വർഗീയ ശബ്ദം അവരെ കേൾപ്പിക്കുകയാണ് ചെയ്തത്. അതിന് മുൻപ് അവർ കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങളെല്ലാവരും നഗരത്തിൽ പാർക്കണം എന്ന് പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയായിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് അവരെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം ഇനിയും ക്രിസ്ത്യാനികളെ നയിക്കുവാൻ, ഇനിയും ദൈവമക്കളിൽ പ്രവർത്തിക്കുവാൻ ദൈവം അയച്ചു തരുന്ന ഒരു പുതിയ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ആ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു യുഗമാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ആർക്കും ഒന്നും പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ ലോകത്തിൽ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചത്, പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞത് ഒക്കെയും കർത്താവിൻ്റെ അനുഗ്രഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും ഈ ലോകത്തിൽ ദൈവീകമായി ജീവിക്കണമെങ്കിൽ, ശക്തിയോടെ ജീവിക്കണമെങ്കിൽ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ചിന്തയ്ക്കായി ഇത് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളാണ്. അല്ല, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം. ദൈവം നമ്മുടെ പിതാവാണ്. അതാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുവാനായി നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വിഷയം. ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിൻ്റെ അടുത്ത് അടിമകളായിട്ടല്ല പിന്നെയോ മക്കളായിട്ട് ചെല്ലാനാണ് നമുക്ക് അവകാശം. മക്കളായി ചെന്ന് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ,
നമ്മുടെ സന്തോഷങ്ങൾ ഒക്കെയും പങ്കുവെക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന സമയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ചില ആവശ്യങ്ങൾ മാത്രം കർത്താവിനോട് പറയുന്ന ഒരു സമയമായിട്ടല്ല. ആവശ്യങ്ങൾ മാത്രമാണോ ഭൂമിയിലെ നമ്മുടെ അപ്പനോട് മക്കളായ നമ്മൾ പറയാറുള്ളത്? ഒരു കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് മാത്രം പറയാനാണോ അപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്? അല്ല, അവന് സംസാരിക്കാനുണ്ട്, പല കാര്യങ്ങൾ പങ്കിടാനുണ്ട്, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്, പല കാര്യങ്ങൾ അപ്പനോട് തുറന്നു പറയുവാനായിട്ടുണ്ട്. സ്വർഗത്തിലെ നമ്മുടെ പിതാവാണ് നമ്മുടെ ദൈവം. ഈ ഭൂമിയിലെ ഏറ്റവും സ്നേഹമുള്ള ഒരു പിതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏറ്റവും സ്നേഹമുള്ള ഒരു പിതാവ് നമുക്കുണ്ടെങ്കിൽ, ആ പിതാവിനേക്കാൾ സ്നേഹമുള്ള, ആ പിതാവിനേക്കാൾ കരുണയുള്ള ഒരപ്പച്ചൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കും. ആ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, ഒരു പിതാവിനടുത്ത് ചെന്ന് മക്കള് അപ്പന് മകന് അപ്പാ എനിക്ക് അപ്പം തരണമെന്ന് പറഞ്ഞാൽ പകരം ഒരു കല്ലെടുത്ത് കൊടുക്കുമോ? എനിക്ക് മീൻ തരണം എന്ന് പറഞ്ഞാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട തരണമെന്ന് പറഞ്ഞാൽ പകരം തേളിനെ കൊടുക്കുമോ? ഇവിടെ യേശു പറയുകയാണ്, ഈ ഭൂമിയിലെ അപ്പന്മാർക്ക് അവരവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് മറ്റു സുവിശേഷം പറയുന്ന നല്ല ദാനങ്ങളെ എത്ര അധികമായി കൊടുക്കുമെന്നാണ്. പക്ഷെ ലൂക്കോസ് വരുന്ന എന്താണ്? പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്ന. ദൈവം തരുന്ന നല്ല ദാനം ഏതാണ്? സ്വർഗത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ദാനം, ഏറ്റവും വില കൂടിയ ദാനം എന്താണ്? പരിശുദ്ധാത്മാവ. പണമോ സാമ്പത്തിക സൗകര്യങ്ങളോ ആഡംബരങ്ങളോ ഒരു വീടോ മക്കൾക്ക് ജോലിയോ ഒക്കെ ചോദിക്കുമ്പോൾ ദൈവം തരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ദാനങ്ങളാ. ദൈവം തരുന്ന വില കുറഞ്ഞ ദാനങ്ങളാ, അതും ദൈവം തരുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വില കൂടിയ ഒരു ദാനമുണ്ട്. ആ ദാനത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും? ആർക്കാ കൊടുക്കുന്നത്? തന്നോട് യാചിക്കുന്നവർക്ക്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അതെല്ലാവർക്കും കൊടുക്കുന്നില്ല. പിന്നെ ആർക്കാ? യാചിക്കുന്നവർക്ക്, വാഞ്ചയോടെ ആഗ്രഹിക്കുന്നവർക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തി തരണമേ, പരിശുദ്ധാത്മാവിന്റെ പുതുക്കം തരണമേ എന്നുള്ള ആഴമായ ആഗ്രഹത്തോടെ വാഞ്ചിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ഞാൻ കൊടുക്കത്തില്ല, എന്നാൽ നിങ്ങൾക്ക് തരുമ. ഇന്ന് ലോകത്തിന് വേണ്ട പരിശുദ്ധാത്മാവിനെ നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നു തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചോ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? പരിശുദ്ധാത്മാവ് വേണമെന്നുള്ള ആഴമായ ആഗ്രഹം നമ്മളിൽ എത്ര പേരുണ്ട്? നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ വേണം. ഈ ലോകത്തിൻ്റെ സമ്പത്തും ഈ ലോകത്ത് വേറെ ആവശ്യങ്ങളുമായിട്ടൊക്കെ വന്നിരിക്കും, അതൊക്കെ നമുക്ക് വേണം. പക്ഷേ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിനെ വേണമെന്നൊരു ആഴമായ ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടോ? അവിടെയാണ് ആഴമായ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ചോദിക്കുന്നവർക്കാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്ത് നാള് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. പെന്തക്കോസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നുള്ളതാണ്. 50-ാം ദിവസം പെസഹാ പെരുന്നാളിന് ശേഷമുള്ള 50-ാമത്തെ ദിവസമായിട്ട് യഹൂദന്മാര് ആചരിക്കുന്ന ഒരു കൊയ്ത്ത് ഉത്സവമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. ആ പെന്തക്കോസ്തി പെരുന്നാളിലാണ് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ പ്രത്യേകത, അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നവരാൽ. ഒരുമിച്ച് കൂടി വന്നത് സംസാരിക്കാനല്ലായിരുന്നു, വീട്ടുകാര്യങ്ങളൊക്കെ പറയാനല്ലായിരുന്നു, പിന്നെയോ വാഞ്ചയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു.
ഒരൈക്യത്തിന്റെ ആത്മാവിലാണ് അവർ ഒരുമിച്ച് കൂടിയത്. ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് വാഞ്ചയോടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ വീടിന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവം നമ്പുരാൻ തരും. ഒരു സഭ, ഒരു ഇടവക ഒരു മനസ്സോടെ വാഞ്ചയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഐക്യത്തിന്റെ ആത്മാവ് ഉള്ളിടത്താണ് ദൈവം തന്റെ ആത്മാവിന്റെ ശക്തിയെ വീണ്ടും വീണ്ടും പകർന്നു കൊടുക്കുന്നത്. ഭിന്നതയുടെ ആത്മാവ് നിലനിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഒരിക്കലും പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2 എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് പറയുമ്പം അവരാരൊക്കെയാ? പരിശുദ്ധ കന്യകമറിയാം അമ്മ ആ കൂട്ടത്തിൽ അവരുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സ്രോതസ്സായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ തന്നെ ചിലർ മീൻപിടുത്തക്കാരായിരുന്നു, ചിലര് വലിയ പണക്കാരായ ചുങ്കക്കാരായിരുന്നു, പല പല ജോലികളിൽനിന്നും പല പല വർഗങ്ങളിൽനിന്നും വന്നവരാ. ആദിമ സഭയിൽ വന്ന ആദ്യത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കടയിലുള്ള സാധാരണക്കാരൻ, പാവങ്ങളും പണക്കാരും പ്രയാസമുള്ളവരും പട്ടിണിക്കാരും വെളുത്തവരും കറുത്തവരും എല്ലാവരും അകന്നും അവിടെ ഇവിടെ മാറി ഇരിക്കുകയല്ല. ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരാത്മാവിൽ കൂടിയിരുന്നപ്പോഴാണ് ആത്മാവിന്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി വന്നത് എന്ന് കാണുകയാണ്. ഇനി എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് ഒരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ള? എന്താ? ദൈവരാജ്യത്തിന്റെ വ്യാപനവും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനവും, അതാ ലക്ഷ്യം. അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വ്യക്തിപരമായി കുടുംബത്തിന് എന്തെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനല്ലായിരുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥന കൂടി വരവുകൾ പലപ്പോഴും ചില ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാകുന്നു എന്നത് ദൈവത്തിന്റെ വലിയ ദുഃഖം തന്നെയാണ്. ഇവിടെ ആർക്കും ആത്മീയമായി വളരുകയും വേണ്ട, ആത്മാവിന്റെ ശക്തിയും വേണ്ട, സഭയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ല. അതൊക്കെ എപ്പോഴേ മാറ്റിവെച്ചിരിക്കുക. പിന്നെ എന്താണ്? ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം. ചില വ്യക്തിപരമായ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഒക്കെ നടന്നു നിട്ടണം. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? മുമ്പേ നിങ്ങൾ പോയി അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ പ്രവർത്തനവും ദൈവകാര്യങ്ങൾക്കും മുൻഗണന കൊടുത്താൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആവശ്യമായ മറ്റു കാര്യങ്ങൾ കർത്താവ് കരുതി തന്നുകൊള്ളുമെന്നാ. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി മാത്രം യാചിക്കുവാനും അതിനുവേണ്ടി മാത്രം അന്വേഷിക്കുവാനുമാണ് നമ്മുടെ പരിശ്രമമെങ്കിൽ നമുക്കൊന്നും ലഭിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് മുമ്പേ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ രാജ്യം, ആത്മീക ജീവിതം, സഭയുടെ പ്രവർത്തനങ്ങൾ, ഇതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും വാഞ്ചയുമാണ് ഓരോ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഉയരേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിനാവശ്യമായ, വ്യക്തി ജീവിതത്തിനാവശ്യമായ, മക്കൾക്കാവശ്യമായ, കുടുംബത്തിനാവശ്യമായ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരുമെന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയായ വാഗ്ദത്തമാണ്. ഇവിടെ പെന്തക്കോസ് നാളിൽ കൂടിയിരിക്കുന്ന ജനത്തിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ രാജ്യം എല്ലായിടത്തും വ്യാപിക്കണമേ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം നാനാ ദേശങ്ങളിലേക്കും പടരണമേ, അതിനുവേണ്ടി ഈ ഞങ്ങളെ ആയുധങ്ങളായി ഉപകരണങ്ങളായി തീർക്കണമേ എന്ന് മാത്രമാണ് പെന്തക്കോസ്തി നാളിൽ കൂടി വന്ന ജനത്തിന്റെ പ്രാർത്ഥന. ഈ ജനമൊക്കെ നമുക്കറിയാം, അവർക്കുള്ളതൊക്കെ പൊതുവകയെന്ന് എണ്ണി എല്ലാവർക്കും പങ്കിട്ടു. ആരുമൊന്നും സ്വന്തമെന്ന് എണ്ണിയില്ല. പീഡനങ്ങൾ വന്നപ്പോൾ ദേശം വിട്ട് പല ദേശങ്ങളിലേക്ക് ക്രിസ്തീയ ജനങ്ങൾ ഓടി ചെല്ലുന്നിടത്തൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെയാണ് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോകുമ്പോൾ ചെന്ന ദേശത്ത് കുറച്ച് സ്ഥലം മേടിക്കാനോ വീട് വെക്കാനോ പാർക്കാനോ അല്ല അവരുടെ ശ്രമം. പിന്നെയോ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുക. പാതിമ സഭയുടെ ജനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ? ദൈവരാജ്യത്തിന്റെ വ്യാപനം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അതിനുവേണ്ടി ഞങ്ങളെ ഒരു ഉപകരണമായി,
ഉപയോഗിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നവരാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുകയാണ്. അപ്പൊ ഇവിടെയാണ് സഭ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജനത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ. ഒന്ന് ഐക്യമാണ്, ഐക്യത്തിന്റെ ആത്മാവില്ല, യാതൊരു ഭിന്നതയുമില്ല, യാതൊരു വേർതിരിവുമില്ല, ഒരാത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? ദൈവരാജ്യം വ്യാപിക്കണമേ, അതിനുവേണ്ടി ഈ ഞങ്ങളെ ഒരു ഉപകരണങ്ങളാക്കി തീർക്കണമേ. അതിന്റെ ഫലമായി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പെന്തക്കോസ്തി പെരുന്നാളിൽ എല്ലാവരുടെ മേലും വന്നു, എല്ലാവരുടെ മേലും ശക്തി വന്നു. ആ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ കാതലായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന്, ഇവരെ കണ്ട് എല്ലാവരും ഓടിക്കൂടി, ഒരു വലിയ അത്ഭുതമായി മാറി. ഈ ജനം ഒരു ചോദ്യചിഹ്നമായി മാറി, ഒരു വലിയ അത്ഭുതമായി ഈ ജനം മാറുകയാണ്. ഇവരെ കണ്ട് എല്ലാവരും ഓടിക്കൂടി. അവർ പറയുന്ന വൻകാര്യങ്ങളെ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവർക്ക് ഈ അറിവ് എവിടെ നിന്ന്? ഈ ഭാഷാ പരിജ്ഞാനം എവിടെ നിന്ന്? ഒരു അത്ഭുതമായി മാറുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത ആത്മാവിന്റെ ശക്തി കിട്ടുന്ന ഏത് ജീവിതങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഇതുവരെയും വന്ന ഒരു ജീവിതം പോലല്ല, പിന്നെയോ ഒരു അത്ഭുതം നിറഞ്ഞ മറ്റൊരു ജീവിതമായിട്ട് മാറുകയാണ്. ഈ നമ്മുടെ ബലഹീന ജീവിതങ്ങളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആണ്. നമ്മുടെ കർത്താവിന്റെ ഒരു ആഗ്രഹമാണ് യേശു പറയണം, അവർക്ക് ജീവൻ ഉണ്ടാകാനും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10 വാക്യത്തിൽ കർത്താവ് പറയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. നമുക്കെല്ലാം ജീവനുണ്ട് എന്നുള്ള സത്യമാണ്, പക്ഷെ സമൃദ്ധിയായ ജീവനുണ്ടോ എന്നതാണ് ഒരു പ്രശ്നം. ജീവൻ എന്ന് പറഞ്ഞാൽ അനങ്ങുന്നു, ചലനമുള്ളതെല്ലാം ജീവനുള്ളതാണ്, സ്വയമായി ചലിക്കുന്ന എല്ലാം ജീവനുള്ളതാണ്. അവിടെയാണ് ഒരനങ്ങുന്നുണ്ട് എന്നതുകൊണ്ടൊന്നും ജീവനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെന്താണ്? അത്ഭുതകരമായ സമൃദ്ധിയായ ജീവന്റെ അനുഭവം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ വ്യക്തിയിൽ നിറഞ്ഞു കവിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് രൂപാന്തരപ്പെട്ട ജീവിതങ്ങളായി നാം കാണുകയാണ്. പിന്നൊന്നോ, ധൈര്യമുള്ളവരായി മാറി. സീമോൻ പത്രോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനാ, പക്ഷെ ഏറ്റവും ഭയമുള്ള വ്യക്തി തന്നെയാ, വളരെ ഭയമുള്ള വ്യക്തിയാ. യേശു പറഞ്ഞു, സീമോനെ കടലിന് പുറത്തൂടെ നടന്നു വരാൻ പറഞ്ഞു. സീമോൻ നടന്നു, സീമോൻ തന്നെ ചാടി ഇറങ്ങിയതല്ലേ. സീമോനോട് നീ വരിക എന്ന് പറഞ്ഞു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? സീമോൻ ചുറ്റുപാട് നോക്കി, തിരമാല, കടല്, കാറ്റ്, കൊടുങ്കാറ്റ് എല്ലാം ഭയപ്പെടുത്തി, മുങ്ങി താഴാൻ തുടങ്ങി. യേശു കൈപിടിച്ചുയർത്തി, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അത് വായിക്കുമ്പോഴൊക്കെ സീമോനെ കുറിച്ച് നമുക്കൊരു ചിന്ത തോന്നിയേക്കാം, എന്തൊരു ഫീരുമാണ്. വാസ്തവത്തിൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളൊക്കെ അതിനേക്കാൾ ഫീരുക്കൾ തന്നെയല്ലേ? അവിടെയാണ് സീമോൻ ഒരു ഫീരുവാണ്. പിന്നെയും കർത്താവിനോട് പറയുന്നുണ്ട്, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്ന് പറയും. അങ്ങനെ നമ്മളൊക്കെ പറയാറുണ്ട്, വാചകമടിക്ക് നമ്മളൊക്കെ മുൻപിലാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ നമ്മളെല്ലാം പുറകിൽ തന്നെയാണ്. ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞ സീമോൻ പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞില്ലേ? അത് വായിക്കുമ്പോഴും സീമോനെ കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് തോന്നാറില്ലല്ലോ. കാരണം നമ്മളും എത്രയോ തവണ കർത്താവിനെ തള്ളി പറയുന്നുണ്ട്, എത്രയോ തവണ കർത്താവിൽ നകന്ന് ജീവിക്കുന്നുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടക്കുന്നുണ്ട്. ഒരു സാധാരണ പച്ചയായ മനുഷ്യന്റെ ജീവിതമാണത്. വിശുദ്ധ വേദോസ്തവം വായിക്കുമ്പോൾ ദൈവം വിളിച്ച, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളും വെറും സാധാരണ മനുഷ്യരാണെന്ന് വേദോസ്തവം നമ്മെ പഠിപ്പിക്കുക. വലിയ പ്രഗത്ഭന്മാരെയും ധീരന്മാരെയും ആരോഗ്യ ദൃഢഗാത്രന്മാരെയും ഒന്നുമല്ലല്ലോ കർത്താവ് വിളിച്ചത്, വെറും സാധാരണ മനുഷ്യനെ വിളിച്ചു. സാധാരണ മനുഷ്യനാണെന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ കൂടെ വേദപുസ്തകത്തിന്റെ താളുകളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്.
അത് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയുക, എന്നെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു സീമോൻ പത്രോസ്, എന്നെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു കർത്താവിൻ്റെ ഓരോ ശിഷ്യന്മാരും. പക്ഷെ അവർക്ക് എന്ത് ലഭിച്ചു? പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ, പെന്തക്കോസ്തി നാളിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഭീരുവായ സീമോൻ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു, ഇത് കേൾക്കുന്ന എല്ലാവരുമേ, നിങ്ങൾ ക്രൂശിച്ചവനായ നസറായനായ യേശു ക്രിസ്തുവിനെ തന്നെ ദൈവം കർത്താവും രക്ഷിതാവും ആക്കി വെച്ചു എന്നുള്ളത് ഇസ്രയേൽ ഗ്രഹം മുഴുവൻ ഇന്ന് അറിഞ്ഞുകൊള്ളട്ടെ. ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ല. എന്താണ് കാരണം? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ആ ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയവുമില്ലാതെ ശക്തിയായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം സീമോൻ പത്രോസിന് ഇടയായി എന്ന് നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞവർക്കുണ്ടായ ഒന്നാമത്തെ വലിയ ഭാവം എന്താണ്? ഒരു വ്യത്യാസം വന്ന ജീവിതമാണ്. അത് കണ്ട ആളുകൾ ഓടിക്കൂടി, ആളുകൾക്ക് അത്ഭുതമായി. ഇന്ന് നമ്മളും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. വാസ്തവത്തിൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മറ്റു മതത്തിൽ ജീവിക്കുന്നവരും നമ്മളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അവരെ പോലെയോ അല്ലെങ്കിൽ അവരെക്കാൾ മോശമായോ ആണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം പരിശുദ്ധാത്മ കൃപയില്ലെന്നുള്ളതാ, പരിശുദ്ധാത്മ ശക്തിയില്ലെന്നുള്ളതാ. ഇവിടെ ഇതാ, പരിശുദ്ധാത്മ കൃപ കിട്ടിയ ഒരു സംഘത്തെ കണ്ട് ജനം മുഴുവൻ അത്ഭുതത്തോടെ ആ സഹിയോൻ മാളികയിൽ ഒരുമിച്ച് കൂടി അവർ കണ്ടു. രണ്ട്, അവർ അവരുടെ ജീവിതത്തിൽ ധൈര്യമുള്ളവരായി മാറി. ഒന്നിനെയും പേടിയില്ല, ഇപ്പം പേടിയില്ലാതെ ധൈര്യത്തോടെ ദൈവവചനം പറയുവാൻ ദൈവത്തെ സാക്ഷിക്കുവാൻ ശക്തിയുള്ളവരായി മാറി. മൂന്നാമതവരുടെ പ്രത്യേകത, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുക. ഈ ജനത്തിനുണ്ടായ മൂന്നാമത്തെ അനുഭവമാണ് പരിശുദ്ധാത്മാ കിട്ടിയപ്പം പിന്നെ ഓ ഇനി സഭയും വേണ്ട എന്ന് പറഞ്ഞ് അവരവരവരുടെ വഴിക്ക് പോയില്ല. പിന്നെന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നു, സഭയോടുള്ള ബന്ധത്തിൽ അവർ ജീവിച്ചു, സഭയോടുള്ള ബന്ധത്തിൽ അവർ ആയിരിക്കുവാൻ കഴിഞ്ഞു. ഒരു സഭയായി മാറി എന്ന് പറയാം, ഒരു സഭയായി തീർന്നുകൊണ്ട് സഭാ ജീവിതത്തിൽ അവർ ശക്തിപ്പെടുവാൻ തുടങ്ങി. ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്ന പരിശുദ്ധാത്മ കൃപ ലഭിച്ച ജനത്തിന്റെ പ്രത്യേകതയാണ്. നാമകമായി അപ്പോസ്തല പ്രവൃത്തികളിലെ ചില ചിന്തകളൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. കാരണം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം ഈ ആദ്യത്തെ പെന്തക്കോസ്തി ദിവസമാണ്. ആദ്യത്തെ പെന്തക്കോസ്തി നാളിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:22 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:22 കർത്താവ് അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട് അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, എന്താ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കും എന്ന് കർത്താവ് അവരെ ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അവർക്ക് അന്ന് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ കർത്താവ് എന്താണ്? നിങ്ങൾക്കത് മാത്രം പോരാ, എന്ത് വേണം? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:49 ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തു എങ്കിലും വീണ്ടും സ്വർഗാരോഹണം
ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 49 വാക്യത്തിൽ പറയുകയാണ്. എന്താണ്? ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ വേണം, ശക്തി ലഭിക്കണം. പരിശുദ്ധാത്മാ കിട്ടി എന്നതുകൊണ്ട് മാത്രം ആരുടെയും ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകത്തില്ല, ആരുടെയും ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകത്തില്ല. പിന്നെ എന്തോ വേണം, ശക്തി ലഭിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി ലഭിക്കണം. അതാണ് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറയും. അടുതന്നെയാ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വാക്യം, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിച്ചിട്ട്, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയായ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യും. ഇപ്പൊ ശക്തി ലഭിക്കണം ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പഴയ നിയമത്തിൽ നമുക്ക് അറിയാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയ നിയമം വായിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വമാണ് ദൈവം. ആ തൃത്വത്തിലെ പിതാവിന്റെ പ്രവർത്തനങ്ങളാണ് അധികവും രേഖപ്പെടുത്തിയിരിക്കുക, പിതാവായ ദൈവം യഹോവയുടെ പ്രവർത്തനങ്ങൾ. പക്ഷെ എന്താണ്, അവിടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരും. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുകയാണ്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ വാക്യം, ആ ഭൂമി എങ്ങനെ ഇരുന്നു? പാഴായും ശൂന്യമായും ഇരുന്നു. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ, കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി മാറി? പാഴായും ശൂന്യമായും മാറി, ഇരുട്ടുണ്ടായി. അപ്പോൾ ആരാണ് പ്രവർത്തിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാം പഴകിപ്പോകുന്നതാണ്, ഒരു വസ്ത്രം പോലും പഴകിപ്പോകുമല്ലോ. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും 2 ദിവസം കഴിയുമ്പോൾ അത് ചീത്തയായി ചെളി പിടിച്ചു പോകുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? കഴുകി വെടിപ്പാക്കണം, പുടുതാക്കണം. ഈ പുടുതാക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ മാമോദീസ ഏറ്റ നാളു മുതൽ ഇന്നു വരെയുള്ള ജീവിതം മൂലം പലവിധമായ കളങ്കങ്ങളും പലവിധമായ പാപങ്ങളും തെറ്റുകുറ്റങ്ങളാലും നമ്മൾ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിത്തീർന്ന് നമ്മളെ പുതുക്കുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് പുതുക്കുന്ന ആത്മാവ്, സൃഷ്ടിയെ പുതുക്കുന്ന ആത്മാവ്, അതിനുവേണ്ടി വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. ഈ ലോകത്തിൽ ദൈവം ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ചില വ്യക്തികളെ അന്ന് തെരഞ്ഞെടുക്കും. പഴയ നിയമത്തിൽ ദൈവം ചില വ്യക്തികളെ തെരഞ്ഞെടുക്കും. നമുക്കറിയാം ധാരാളം വ്യക്തികളെ തെരഞ്ഞെടുത്തു. സമുവേൽ പ്രവാചകൻ, സൗൽ, ദാവീദ്, ന്യായാധിപന്മാരായിരുന്ന ഗിദയോൻ, സിംസോൻ, ഇവരെല്ലാം ദൈവം തെരഞ്ഞെടുത്തവരാണ്. തെരഞ്ഞെടുത്തിട്ട് അവർക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കും, തൻ്റെ ആത്മാവിനെ കൊടുക്കും. ദൈവത്തിന്റെ ആത്മാവില്ലാതെ ഒരു ദൈവീക പ്രവർത്തനം നടത്താൻ ആർക്കും പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ദൈവത്തിന്റെ ആത്മാവില്ലാതെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ചെയ്യുന്നുണ്ടായിരിക്കാം, ആ ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനമായിരിക്കത്തില്ല, പിന്നെയോ അവരവരുടെ സ്വന്തം പ്രവർത്തനമായിരിക്കും. ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒരാൾക്ക് ആവശ്യമാണ് എന്നറിയാവുന്ന ദൈവം താൻ ചിലരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് തന്റെ ആത്മാവിനെ കൊടുക്കും. പഴയ നിയമത്തിൽ അങ്ങനെ വൻകാര്യങ്ങളൊക്കെ ചെയ്തത്. ബസ്സലേൽ എന്ന വ്യക്തി യഹോവയുടെ പെട്ടകം പണിതയാളാ. അത് പണിയാൻ വേണ്ടി എന്തു കൊടുത്തു? തന്റെ ആത്മാവിനെ കൊടുത്തു. യഹോവയുടെ ആലയം പണിയാൻ തക്കവണ്ണം ശില്പികൾക്ക് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു. ഗിദയോൻ, സിംസോൺ തുടങ്ങിയ ന്യായാധിപന്മാർക്ക് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു. ഇസ്രായേലിന്റെ രാജാക്കന്മാരായ സൗലിനും ദാവീദിനും ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു. അതുകൊണ്ടാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷേ എന്ന് അവർ ആ ദൈവീക കൃപയിൽ നിന്ന് പിന്മാറുന്നുവോ, എന്ന് ദൈവത്തിൽ നിന്ന് അകലുന്നുവോ, എന്ന് നിഗളിക്കുന്നുവോ, അപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ തിരിച്ചെടുക്കുമാരും, കൊടുത്ത ആത്മാവിനെ തിരിച്ചെടുക്കുമാരും. അതുകൊണ്ടാണ് പാപം ചെയ്ത ദാവീദ് രാജാവ് ദൈവത്തോട് നിലവിളിക്കുകയാണ്,
അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ പറയാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, പിന്നെയോ ഒരു സ്ഥിരമായ ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. ദാവീദിനറിയാം പഴയ നിയമത്തിൽ സ്ഥിരമായി ആത്മാവ് ആരിലും വസിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, എന്താണ്, ഒരു സ്ഥിരമായ ആത്മാവിനെ എനിക്ക് തരണമേ. അതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്, എന്താണ്, നിന്റെ ആത്മാവിനെ പാപം ചെയ്ത് എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ദാവീദിനറിയാം ദൈവാത്മാവ് എന്നെ വിട്ടു പോയാൽ പിന്നെ ഞാൻ വെറും കരിമ്പും ചണ്ടി പോലെ ഒരു സത്വമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ഒരു ജീവിതമായിട്ട് തീരും. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഹോമയാഗങ്ങൾ നിനക്ക് അർപ്പിക്കാം, പക്ഷെ നിനക്കത് പ്രസാദമില്ലല്ലോ, ഹനനയാഗങ്ങളും നിനക്ക് വേണ്ടല്ലോ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമെന്താ? തകർന്നിരിക്കുന്ന മനസ്സാണ്. ആ തകർന്നിരിക്കുന്ന മനസ്സിനെ ഒരു യാഗമായി നിന്റെ സന്നിധി സമർപ്പിക്കുന്നു. ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുകയാണ്. പഴയ നിയമത്തിൽ ദൈവം തന്റെ ആത്മാവിനെ കൊടുക്കുമെങ്കിലും എന്ന് ദൈവകൃപയിൽ നിന്ന് ആ വ്യക്തി മാറുന്നുവോ ആത്മാവിനെ തിരികെ എടുക്കും. അടുത്തന്നെ വ്യക്തമായി നാം കാണുന്നത് 1 സമുവേൽ 18:10 വാക്യത്തിൽ വായിക്കുന്നു, ശൗൽ രാജാവ് ദൈവം ആത്മാവിനെ കൊടുത്തയാളാ. ദൈവത്തിന്റെ ആത്മാവിനെ സമുവേൽ പ്രവാചകനിലൂടെ ലഭിച്ച ഒരു വ്യക്തിയാണ് ഇസ്രയേലിന്റെ 1-ാമത്തെ രാജാവായ ശൗൽ രാജാവ്. പക്ഷെ അവൻ ദൈവകൽപ്പനയെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആത്മാവിനെ തിരികെ എടുത്തു. പിന്നെ ഒരു ദുരാത്മാവ് സൗലി വന്ന് പ്രവേശിച്ചു. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഏതാത്മാവായിരിക്കും ഉള്ളത്? ശൂന്യമാക്കി ഇടാൻ ഒരിക്കലും പറ്റത്തില്ല. ശൂന്യമായ ഒരു സാധനം പോലും ഈ പ്രപഞ്ചത്തിൽ ഇരിക്കത്തില്ല. ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഗ്ലാസ് ശൂന്യമായി എന്ന് പറയും. ശൂന്യമാകുന്നില്ല, കാരണം ആ ഗ്ലാസ്സിൽ വന്ന് ഭൂതലത്തിലെ വായു വന്ന് നിറയുക. ശൂന്യമായിരിക്കാൻ ഒന്നിനും പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലില്ല എങ്കിൽ നിശ്ചയമായും ഒരു ദുരാത്മാവാണ് ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സൗലിൽ നിന്ന് ദൈവം തന്റെ ആത്മാവിനെ തിരികെ എടുത്തപ്പോൾ പകരം ഒരു ദുരാത്മാവ് അവനെ പ്രവേശിച്ചു എന്ന് നമ്മൾ വായിക്കുക. ആ ദുരാത്മാവ് മാറാൻ പിന്നെ എന്തോ വേണമായിരുന്നു. ദുരാത്മാവിനെ ഓടിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ വന്ന് പാട്ട് പാടണമായിരുന്നു. ദാവീദാണ്, ദൈവത്തിന്റെ ആത്മാവുള്ള ദാവീദ് വന്ന് ഒരു പാട്ട് പാടുമ്പോൾ എല്ലാ ദുരാത്മാക്കളും ഓടുകയാണ്. അപ്പൊ ദുരാത്മാക്കളെ ഓടിക്കാൻ അന്ന് പഠിപ്പിച്ചൊരു നല്ല വഴി എന്താ? നല്ല പാട്ട് പാടുക. ഏത് പാട്ടാ? ആത്മീക ഗീതങ്ങൾ പാടുക, സങ്കീർത്തനങ്ങൾ ചൊല്ലുക, പ്രാർത്ഥനകൾ ചൊല്ലുക, വേദപുസ്തകം വായിക്കുക. ദുരാത്മാവിനെ വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ വഴിയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ ഒരു ദുരാത്മാവിന് പോലും ഒരു വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇറങ്ങി അങ്ങോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിന്റെ പ്രത്യേകതയാണ്, ദൈവം തന്റെ ആത്മാവിനെ കൊടുക്കുമെങ്കിലും ആത്മാവിനെ തിരികെ എടുക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? പുതിയ നിയമം വായിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 കർത്താവ് പറയുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസി വരുന്നത് ഇടയ്ക്ക് പോകാനല്ല, പിന്നെയോ എന്നേക്കും കൂടിയിരിക്കാൻ വേണ്ടിയാ. എന്നേക്കും കൂടിയിരിക്കാൻ വേണ്ടിയാ. പരിശുദ്ധ മാമോദീസായിലൂടെ ഈ നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നത് കുറച്ചുനാൾ പാർത്തിട്ട് പോകാനല്ല. കുറച്ചുനാൾ പാർക്കാൻ വന്ന ഒരു അതിഥിയായിരുന്നെങ്കിൽ
അത്ര ശ്രദ്ധിക്കേണ്ടായിരുന്നു, അയാളങ്ങ് പോകുമായിരുന്നല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, എന്നേക്കും കൂടെ ഇരിക്കാൻ വന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്, എന്നേക്കും കൂടെ ഇരിക്കാൻ വന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, അതെന്നേക്കും കൂടിയിരിക്കാനാണ് വന്നത്. അങ്ങനെ പറയുമ്പോൾ അനുസരണക്കേട് കാണിച്ചാലും പാപം ചെയ്താലും ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ നിയമത്തിൽ പോകത്തില്ല, അത് പുള്ളി തന്നെ വസിക്കും. പക്ഷെ എന്താ പറ്റുന്നറിയാമോ, എഫ് എസ് സി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 4:30 പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ നിറഞ്ഞിട്ട് അത് അറിയാതെ നാം പാപം ചെയ്താൽ, തിന്മകൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് വിട്ടുപോകുന്നില്ല, പക്ഷെ എന്താ, ദുഃഖിക്കും. ഉള്ളി ദുഃഖിച്ചുകൊണ്ടിരിക്കുക, ഉള്ളി വേദനിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുതിയ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്, ഒരിക്കലും വേദനിപ്പിക്കരുത്. കാരണം അവൻ മൃദുലനായ ഒരു വ്യക്തിയാണ്, സ്നേഹവാനായ ഒരു വ്യക്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പാപം ചെയ്താലും പോകുന്നില്ലല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1:16 കൊരിന്തിൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എങ്കിലും പിന്നെയും പല പാപങ്ങളിലൊക്കെ വീണുപോയവരോട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? അല്ലയോ കൊരിന്തിലെ വിശ്വാസികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്നും അറിയാതെ നിങ്ങൾ എന്തിനാ പിന്നെയും പാപം ചെയ്യുന്നത്? ശരീരം വിശുദ്ധമാണ്, കാരണം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ശരീരമൊരു തിന്മയല്ല, ക്രിസ്ത്യാനികൾക്ക് ശരീരമൊരു തിന്മയല്ല. വിശുദ്ധ മാമോദീസായ്ക്ക് മുമ്പ് ഈ ശരീരം ഒരു ജഡമായിരുന്നു. ജഡം എന്ന് പറഞ്ഞാൽ ഇത് പാപത്തോട് ബന്ധമുള്ള പദമാണ്, ജഡമായിരുന്നു. എന്നാൽ വിശുദ്ധ മാമോദീസ ഏറ്റുകഴിഞ്ഞപ്പോൾ ഈ ശരീരം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിതാ ആത്മാവായിട്ട് മാറി. ഇന്നത് ജഡമല്ല, പിന്നെന്താണ്, ഒരു ആത്മീക ശരീരമാണ് നമ്മുടെ ശരീരം. നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരു ജഡീക ശരീരമല്ല, പിന്നെയോ ഒരു ആത്മീക ശരീരമാണ്. എന്നാൽ ജഡം ഇനി വീണ്ടും അതിൽ കർത്തൃത്വം നടത്താനിടയാകരുത്. പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും, ഇത് ആത്മീക ശരീരമാകിയാൽ ജഡം വീണ്ടും വന്ന് ഇതിൻ്റെ കർത്താവായിട്ട് മാറരുത്, പിന്നെയോ നിങ്ങൾ കർത്താവിൻ്റെ ശരീരമായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തണം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പള്ളിയാണ്. ഇത് പരിശുദ്ധമായ ദേവാലയമായി പള്ളി. എത്ര വിശുദ്ധിയോടാ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, എത്ര വിശുദ്ധിയോടെ നാം സൂക്ഷിക്കും. അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു പള്ളിയാണ് എൻ്റെ ശരീരം, അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു പള്ളിയാണ് ഈ നമ്മുടെ ശരീരം. കാരണം പരിശുദ്ധ മൂറോൻ തൈലത്താൽ അഭിഷേകം ചെയ്ത് മുദ്രയിട്ട് ദൈവം തൻ്റെ സ്വന്തമാക്കി തീർത്ത ഒന്നാണ് എൻ്റെ ശരീരം. ഈ ശരീരത്തിനകത്തേക്ക് പാപകരമായ ഒന്നും പ്രവേശിപ്പിക്കരുത്, ഈ ശരീരത്തിനകത്ത് പാപം നിറഞ്ഞൊന്നും സൂക്ഷിക്കരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ പള്ളിയാണ് എൻ്റെ ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊരിന്ത്യരെ ക്രിസ്ത്യാനികളോട് പറയുക, പാപം ചെയ്തപ്പോൾ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. രണ്ട് കാര്യങ്ങൾ വിശദമാക്കാൻ പറയുക. പഴയ നിയമത്തിൽ ദൈവം നിന്റെ ആത്മാവിനെ ചില വ്യക്തികൾ കൊടുക്കുമെങ്കിലും പാപം ചെയ്താൽ തിരിച്ചെടുക്കുമാർ, പിന്നെ കൊടുക്കത്തില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്, ആ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, പലരും അതറിയാതെ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ശക്തി അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് മാത്രമാണോ? പലവിധമായ ലോകമോഹങ്ങളിലും ലോകത്തിൻ്റെ വഴികളിലും ജീവിക്കുന്നതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന തീയുടെ മണ്ടയ്ക്ക് ചാരം മൂടി മൂടി കിടക്കുക.
എത്ര ചാരമാൻ അടിയിന് കടക്കിയ പരിശുദ്ധാത്മാവിന് ശക്തി. അതുകൊണ്ട് ഉണ്ടെന്ന് പറയാൻ ധൈര്യം പലർക്കുമില്ല. പരിശുദ്ധാത്മാവ് എനിക്കുണ്ട് എന്ന് പറയാൻ പലപ്പോഴും ധൈര്യം പലർക്കുമില്ല. കാരണം ഉണ്ടെങ്കിലും ചത്തുകിടക്കുന്നത് പോല, ഉണ്ടെങ്കിലും ചാരം മൂടിക്കിടക്കുന്ന പോല. ഇതൊന്ന് ജ്വലിക്കണം, ഇതൊന്ന് വീണ്ടും ആളിക്കത്തണം, ഇതൊന്ന് വീണ്ടും ശക്തീകരിച്ച് പ്രാപിക്കണം. അതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ദിവസമാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. ഇപ്പൊ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ എന്തിനു വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്? ഒന്നാമത് ഞാൻ പറയട്ടെ, ശക്തി പ്രാപിക്കാൻ. പരിശുദ്ധാത്മാവ് വീണ്ടും ഒന്നുകൂടെ വരാൻ വേണ്ടിയല്ല, വന്ന ആത്മാവ് ഒന്നുകൂടെ വരണ്ടല്ലോ. പരിശുദ്ധാത്മാവെ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല. പിന്നെ എന്താണ് പരിശുദ്ധ എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവേ നിന്റെ ശക്തി നിറയണമേ, നീ ശക്തിയോടെ എഴുന്നേൽക്കണമേ, അവിടുന്ന് ശക്തി പ്രാപിക്കണമേ. ശക്തി പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ആത്മീക പുതുക്കമാണ്, ഒരു ആത്മീക ശുദ്ധീകരണമാണ്. ചാരം മൂടിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഊതി ഊതി കത്തിച്ച് ആത്മാവിന്റെ ജ്വലനം ഓരോ വ്യക്തി ജീവിതത്തിലും ഓരോ കുടുംബ ജീവിതത്തിലും നിറയാൻ വേണ്ടിയുള്ള ദിവസമാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതാ പറഞ്ഞത് ഉയരത്തിൽ ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പീനെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശക്തിയാണ് വേണ്ടത്. മുമ്പ് ഓർപ്പിച്ചതുപോലെ ബലഹീനനായ പത്രോസ് അപ്പോസ്തലൻ ശക്തി ലഭിച്ചപ്പോൾ എഴുന്നേറ്റ് പ്രസംഗിച്ചു, ധൈര്യത്തോടെ പ്രസംഗിച്ചു, ശക്തിയുള്ളവനായിട്ട് മാറി. അതേ പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ ഈ ലോകത്ത് ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ആർക്കും പറ്റത്തില്ല. എത്രത്തോളം ആത്മാവിന്റെ ശക്തി നിറയുന്നുണ്ടോ അത്രയും കൂടിയ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാവുകയും ചെയ്യും. ആത്മീക കൃപകളാലും ധ്യാനങ്ങളാലും ശക്തി പ്രാപിച്ച ഒരു ബലമുള്ള ക്രിസ്തീയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേണ്ടതൊന്നേ ഉള്ളൂ, ആത്മാവിന്റെ ശക്തി. അതില്ലാതെ ആർക്കും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയത്തില്ല. ബലഹീനത മനുഷ്യത്വത്തിന്റെ മുഖമുദ്രയാണ്, മനുഷ്യനെന്നും ബലഹീനനാ. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന ദൈവശാസ്ത്രപരമായ എഴുത്തുകളാണ് റോമാലേഖനത്തിന്റെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? മനുഷ്യൻ ബലഹീനനാണ്, മനുഷ്യൻ ബലഹീനനാണ്. ആ ബലഹീനതയിൽ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആരെങ്കിലും വിടുവിക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്താ? അത്ര ബലഹീനനാണ് ഞാൻ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല ഞാൻ, ഇച്ഛിക്കാത്ത തിന്മയാ ചെയ്യുന്നത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ നന്മ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹം, വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹം. ഓരോ പ്രസംഗം കേട്ടിട്ട് ഓരോ ആരാധന കഴിഞ്ഞിട്ട് നല്ലവനായി ജീവിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോഴോ ഞാൻ വീണ്ടും പാപിയാ, വീണ്ടും പാപത്തിലേക്കാ. ഈ ഒരു ബലഹീനത, ഒരു നിസ്സഹായ അവസ്ഥ ചിത്രീകരിക്കുന്ന അധ്യായമാണ് റോമാലേഖനം 7-ാം അധ്യായം. എൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ വളരെ രസകരമായി അത് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർതൃ ബന്ധത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേ പടയൊരു അവിടെയാണ് ഒരു ഭാര്യ ഭർതൃ ബന്ധം. ഒരു ഭാര്യ, അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര് ന്യായപ്രമാണമെന്ന, മനുഷ്യനെ നല്ലവനാക്കുവാൻ, മനുഷ്യനെ ബലപ്പെടുത്തുവാൻ, മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ ആദ്യം ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ദൈവകൃപയുടെ പേരെന്താണ്? ലോ, അല്ലെങ്കിൽ ന്യായപ്രമാണം വന്നു. ന്യായപ്രമാണം വന്ന് പഠിപ്പിച്ചു എന്താണ്? നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. നല്ല നിയമങ്ങളാണ് കൊടുത്തത്. മനുഷ്യനെല്ലാം പാപം ചെയ്ത മനുഷ്യൻ അവിടെയാണ് പാപത്തിലൂടെ ജീവിക്കുന്ന കണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് കൊടുത്ത ആദ്യത്തെ കൃപയുടെ പേരാണ് ന്യായപ്രമാണം. അതെങ്ങനെ? കല്ലിൽ അക്ഷരമായി കൊത്തിവെച്ച പ്രമാണങ്ങളാണ്, കല്ലില് കൊത്തിവെച്ച ഒരു മാറ്റമില്ലാത്ത പ്രമാണങ്ങളാണ്. ആർക്കും വളച്ചൊടിക്കാൻ പറ്റത്തില്ല, ആർക്കും അത് കുത്തി മാറ്റാൻ പറ്റത്തില്ല. കല്ലില് എഴുതി വെച്ച പ്രമാണങ്ങളാണ്.
അത് വായിക്കുമ്പോഴാണ് എന്താണ് പൗലോസപ്പോസൽ പറയാണ്, അത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു പാപിയാണ്. ന്യായപ്രമാണം വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടി, എന്താണ്? അയ്യോ, ഞാനൊരു പാപിയാണല്ലോ. അതുവരെ കൊല ചെയ്തെങ്കിലും പാപമാണെന്നറിയത്തില്ലായിരുന്നു. അതുവരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും പാപമാണെന്നറിയത്തില്ലായിരുന്നു. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാ എന്തോ മനസ്സിലായത്, കൊല എന്നുള്ളത് പാപമാണെന്ന് പിടികിട്ടിയത്. കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് കള്ളസാക്ഷ്യം എന്നുള്ളത് ഒരു പാപമാണെന്ന് മനസ്സിലായത്. പൗലോസപ്പോസൽ പറയാണ്, ന്യായപ്രമാണം മൂലം എനിക്ക് കിട്ടിയ എന്താ, പാപത്തിൻ്റെ ഒരു പരിജ്ഞാനമാണ്. പാപത്തെക്കുറിച്ചൊരു അറിവ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്കറിയ എനിക്ക് ആഗ്രഹമുണ്ട്, എന്താണ്, ഈ പറയുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്താ, ജഡം ബലഹീനമായതുകൊണ്ട് പറ്റുന്നില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ജഡത്താലുള്ള ബലഹീനത, ജഡം ബലഹീനമായതുകൊണ്ട് പ്രമാണങ്ങൾ അനുസരിക്കാൻ മനുഷ്യന് പറ്റുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ഭർത്താവ്, അയാളുടെ പേര് ന്യായപ്രമാണമെന്നാണ്. അത് പൗലോസപ്പോസ്തലം വിശദീകരിക്കുന്നത് ഒരു കണിശക്കാരനായ ഭർത്താവായിട്ടാണ്. ഒരു ഭാര്യയുടെ ഭർത്താവ്, ഭർത്താവയുടെ കസേര നിയമങ്ങളൊക്കെ പറയും. ഇന്ന് എന്തൊക്കെ വേണം, ഇന്നെനിക്ക് രാവിലെ നല്ല പലഹാരം വേണം, ഉച്ചയ്ക്ക് നല്ല ആഹാരം വേണം, നല്ല എരി വേണം, പുളി വേണം, എല്ലാം രുചി വേണം എന്നൊക്കെ ഒരു കസേര ഇരുന്ന് നിയമങ്ങൾ പറയുന്ന ഒരു കണിശക്കാരനായ ഭർത്താവാണ് ഈ ന്യായപ്രമാണം. ഭാര്യ ആകട്ടെ ബലഹീന, അവക്കൊന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവിന് നല്ല ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവള് കിടന്ന് ഓടുകയാണ്, ഭർത്താവിന് നല്ല ആഹാരം കൊടുക്കാൻ വേണ്ടി കടന്ന് കഷ്ടപ്പെട്ട് കിടന്ന് ഓടുകയാണ്. ഓടി ഓടി ഒടുവിൽ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി ഭർത്താവിൻ്റെ ടേബിളെ കൊണ്ട് വെച്ചു. ഭർത്താവ് രുചി നോക്കി, പുളിയുമില്ല എരിയുമില്ല, തെക്കോട്ടേറ് കൊടുത്തു. അപ്പോൾ ഉടനെ ഭാര്യയ്ക്കൊരു വിഷമം, അയ്യോ ബലഹീന, ഞാൻ എന്ത് ചെയ്താലും ശരിയാകുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ, ഈ ഒരു ചിന്ത അവൾക്കുണ്ടായി. ഇപ്പൊ ന്യായപ്രമാണ മൂലം മനുഷ്യന് കിട്ടിയ ഒരു ചിന്ത അത് മാത്രമാണ്. അവിടെയാണ് രണ്ടാമത്തെ ഭർത്താവിനെ പൗലോസപ്പോസ്തലം പഠിപ്പിച്ചു, ആളുടെ പേര് പരിശുദ്ധാത്മാവെന്ന. പരിശുദ്ധാത്മാവാണ് പുതിയ ഭർത്താവ്. അവിടെയാണ് ആദ്യത്തെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്തിട്ട് എന്ന് തന്നെ പറഞ്ഞത്, വിവാഹമോചനം പ്രാപിച്ചിട്ട് ഇവൾ വേറൊരു ഭർത്താവിലേക്ക് വന്നു. ആ ഭർത്താവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിയമങ്ങൾ പറയുന്ന ആളാണ്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ മയത്തിലാ പറയുന്നത്, എന്താണ്, കരുണയോടെ, ആർദ്രതയോടെ, മനസ്സലിവോടെ, സ്നേഹത്തോടെ, നീ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല, അങ്ങനെ പോകരുത് എന്നൊക്കെയാ പറയുന്നത്. എന്ന് മാത്രമാണോ ഇവിടെ ഈ ഭർത്താവ് പറയുന്നു, എനിക്ക് ആഹാരം വേണം, നല്ല ആഹാരം വേണം, രാവിലെ വേണം, വെള്ളം വേണം, ചൂടുവെള്ളം വേണം, കാപ്പി വേണം, എല്ലാം പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭർത്താവിനറിയാം, എൻ്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം. ഈ ഭർത്താവായ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാം ചെയ്യാൻ സഹായിക്കും, എല്ലാം അരിഞ്ഞു കൊടുക്കും, എല്ലാം ശരിയാക്കി കൊടുക്കും. ഇവൾ നോക്കി എന്ന് വെച്ചാൽ മതി, എല്ലാം ചെയ്യുന്ന ആരാ, ഈ ഭർത്താവ്. പേര് മുഴുവൻ ആൾക്ക് കിട്ടും, ഈ ഭാര്യയ്ക്കും കിട്ടും. മറ്റുള്ളവരോടൊക്കെ പറയും ഇവൾ ഉണ്ടാക്കിയതാന്ന് പറയും, കൂട്ടുകാരോടൊക്കെ പറയും എൻ്റെ ഭാര്യ ഉണ്ടാക്കി കറിയാന്ന് പറയും. പക്ഷെ ഉണ്ടാക്കിയത് ആരാ, ഉണ്ടാക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവാ. ഇതാണ് പരിശുദ്ധാത്മാവ് എന്ന പുതിയ ഭർത്താവ്. പരിശുദ്ധാത്മാവിന് പ്രത്യേകത, നിയമങ്ങൾ പറയുന്ന ഒരു കർശനക്കാരനല്ല, പിന്നെയോ എല്ലാം ചെയ്യാൻ സഹായിക്കുന്ന, എല്ലാം ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ജീവിതത്തിന്റെ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവ് മതിയായവൻ. ഒരു ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളെ നേരിടുവാനും നമ്മെ ശക്തീകരിക്കുന്ന, ഏത് കാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിലും എന്ന് പറഞ്ഞ് പാചകം പോലും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പാചകം ചെയ്യുക, നിന്റെ പാചകം നല്ലതായിത്തീരും. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഏത് കാര്യങ്ങൾ, ഏത് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക, നിനക്കത് ഭംഗിയായി ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് ലളിത കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സഹായകനാണ്, എ കൗൺസിലറാണ്, ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അതെന്നേക്കും കൂടിയിരിക്കാൻ വന്ന ആളാണ്, അത്ര മൃദുലനായ വ്യക്തിയാണ്. നിങ്ങൾ വേദനിപ്പിക്കരുത്, നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പം എത്ര സുന്ദരനായൊരു വ്യക്തിയാണത്. നമ്മൾ തെറ്റ് ചെയ്താൽ അവിടെ വേദനയ്ക്ക് ഇരുന്ന് കരയും ഒരാൾ.
നമ്മൾ തെറ്റ് ചെയ്താൽ അവിടെ പരിശുദ്ധാത്മാവ് മാറിയിരുന്ന് വേദനിക്കും, ദുഃഖിക്കും. ആ പരിശുദ്ധാത്മാവിന് വേദനിക്കരുത്. എന്റെ പരിശുദ്ധാത്മാവേ, നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ ഇടയാകരുതേ. നീ എന്നിൽ വന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നയാളല്ലേ. റോമാലേഖനം 8:26 വാക്യം വളരെ കാതലായ ഒരു വാക്യമാണ്. റോമാലേഖനം 8:26 വാക്യം, ഔവണ്ണം പരിശുദ്ധാത്മാവ് താനും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. ബലഹീനതയുള്ളവർക്കൊക്കെ, നമുക്കെല്ലാം ബലഹീനതയാണ് എല്ലാ അർത്ഥത്തിലും, ശരീരത്തിലും മനസ്സിലും ആത്മീകമായും നമ്മളെല്ലാം ബലഹീനരാണ്. അപ്പൊ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ഒരാളാണ് ആരാ? പരിശുദ്ധാത്മാവ്. നിങ്ങൾ അറിയുക എന്നാ, പരിശുദ്ധാത്മാവിനെ അറിയുക. ആ പരിശുദ്ധാത്മ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. അത് കഴിഞ്ഞ് പറയുക, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്കറിയത്തില്ലല്ലോ. പൗലോസപ്പോസ്തലൻ പറയാം, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ പ്രാർത്ഥിക്കാൻ പോലും നമുക്കറിയത്തില്ല. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് പോലും നമുക്കറിയത്തില്ല. എങ്ങനെയാ പറയും? ആ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ നീ ഒന്ന് ഇരുന്ന് കൊടുത്തേച്ചാ മതി, ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവിടെ എന്ത് ചെയ്യണം? നീ അവിടെ നിരുന്നു കൊടുത്തേച്ചാ മതി, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങള് ദൈവസന്നിധി വാദിച്ചോളും, ദൈവസന്നിധി പ്രാർത്ഥിച്ചോളും. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ആഴമായ ഒന്നാണ് പരിശുദ്ധാത്മാവ്. ബലഹീനതയ്ക്ക് നുണ നിൽക്കുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ബലമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ശക്തിയില്ലാത്ത, മനസ്സിന് ബലമില്ലാത്ത, കഴിവില്ലാത്ത ഓരോ ജീവിതങ്ങളും ഇന്ന് പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ ബലം തരണമേ, ഉയരത്തിൻ്റെ ബലത്താൽ നിറയ്ക്കണമേ. അപ്പം നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. രണ്ടാമത് കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി. നിറവ് FS ലേഖനം 5:18 18-20 വരെയുള്ള വാക്യങ്ങൾ. FS ലേഖനം 5:18 18-20 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങുന്നിങ്ങനെ, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. FS ആളുകളുടെ പൗലോസിലേ പറയുക, നിങ്ങൾ ഒരു സ്പിരിറ്റ് കുടിക്കരുത്. ഏത് സ്പിരിറ്റാണ്? വീഞ്ഞ് എന്ന് പറയുന്ന സ്പിരിറ്റ് കുടിക്കരുത്, അല്ലെ മദ്യപാനം എന്ന് പറയുന്ന സ്പിരിറ്റ് കുടിക്കരുത്. അത് കുടിച്ചാൽ എന്തോ ഉണ്ടാകും, നിങ്ങൾക്ക് ദുർനടപ്പാണ് ഉണ്ടാകും, നല്ല നടപ്പൊന്നും കാണത്തില്ല, നല്ലതൊന്നും വായിന്ന് വരുത്തുമില്ല. വീഞ്ഞു കുടിക്കരുത്, അത് കുടിച്ചാൽ എന്താണ്? ദുർനടപ്പുണ്ടാകുമല്ലോ. പക്ഷെ വേറൊരു വീഞ്ഞ് കുടിക്കണം. ഏത് വീഞ്ഞാണ്? അത് പുതുവീഞ്ഞ് എന്ന് പറയാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അപ്പൊ എന്തെല്ലാം ഉണ്ടാകും? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. നമ്മുടെ കർത്താവും ദൈവവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടും ഇരിപ്പീൻ. ഈ പരിശുദ്ധാത്മാവ് കുടിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞാൽ, ആത്മാവ് നിറഞ്ഞു കവിഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന അനുഭവം എന്താ? എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതികളും സ്തോത്രഗീതങ്ങളും അതൊക്കെ തമ്മിൽ പറയും, തമ്മിൽ സംസാരിച്ചും. ഹൃദയത്തിൽ എപ്പോഴും പാട്ടാണ്, പുറമേ വന്നില്ലെങ്കിൽ ഉള്ളു നിറച്ച് പാട്ടാണ്. എപ്പോഴും എല്ലാറ്റിനും എൻ്റെ ദൈവമേ നിനക്ക് സ്തുതി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാറ്റും നന്ദിയുള്ളവരായിരിക്കും. ഒരു നിരാശയുമില്ല, ഒരു ഭാരവുമില്ല. എങ്ങനെയാണ് ആത്മാവ് നിറയുന്നവർക്കാണിത് സാധിക്കുന്നത്? എങ്ങനെ ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതീകങ്ങൾ ചിലതാണ്. എണ്ണ, വെള്ളം, തീയ്, കാറ്റ്, പ്രാവ്, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ ചിലതാണ്. പക്ഷെ പ്രതീകങ്ങളെല്ലാം പരിശുദ്ധാത്മാവല്ല. ഒരു പ്രാവ് ഇതിലെ പറന്നു പോയാൽ അത് പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് പ്രാവാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് ചില സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ പ്രാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പ്രാവിനെ പോലെ നിർമ്മലനാണ് പരിശുദ്ധാത്മാവ്, പ്രാവിനെ പോലെ കുറുകിക്കരയുന്നവനാ പരിശുദ്ധാത്മാവ്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പം ഉള്ളിലിരുന്ന്
കുറുകി കരയുന്ന ഒരു പ്രാവ്, അത് പരിശുദ്ധാത്മാവാണ്. അത്ര ലളിതനായ, അത്ര സുന്ദരനായ, അത്ര മനോഹരനായ ഒരു വ്യക്തി എന്നേക്കും കൂടിയിരിക്കാൻ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെന്താ പരിചയപ്പെടാത്തത്? നമ്മളെന്താണ് ആ വ്യക്തിയെ അറിയാത്തത്? അറിയാത്തതാണ് ഇന്നത്തെ പ്രശ്നം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ പൗലോസ്ലീഗ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് എഫേസൂസിൽ ചെന്നപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളെ കണ്ടു. അവരോട് ചോദിച്ചു, വിശുദ്ധ മാമോദീസ സ്വീകരിച്ചവരാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നുപോലും അറിയത്തില്ല എന്നാ പറയും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾക്കറിയത്തില്ല. വാസ്തവത്തിൽ നമ്മളും അതിൽ നിന്ന് വിഭിന്നരൊന്നും അല്ല. പലപ്പോഴും പിതാവായ ദൈവത്തെ അറിയാം, പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയാം, പരിശുദ്ധാത്മാവിനെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖം. അവിടെയാണ് ഞാൻ പറയട്ടെ, ഇതൊരു പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഇതൊരു പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. യേശു ക്രിസ്തു ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശിഷ്യന്മാർക്ക് എത്രമാത്രം അനുഭവസ്ഥനായിരുന്നുവോ, സമീപസ്ഥനായിരുന്നുവോ, അന്നുപോലെ ഇന്ന് നമുക്ക് സമീപസ്ഥനാകേണ്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ തൊട്ടു അവര്, നമ്മളും തൊടണം പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിനെ ലളിതമായി അറിയേണ്ട ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന് പ്രതീകം തീയെ, കാറ്റ്, എണ്ണ ഒക്കെയാണ്. പക്ഷേ എണ്ണ പരിശുദ്ധാത്മാവല്ല. പിന്നെന്താണ്? ആ എണ്ണയുടെ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. തീയ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് പിന്നെ ആരാണെന്ന് അറിയാമോ? ഒരു വ്യക്തിയാണെന്നാ പറഞ്ഞത്. ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തി, വികാരങ്ങളുള്ള, കരയുന്ന, ദുഃഖിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ഹൃദയ നൈർമല്യമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ശക്തിയല്ല, പിന്നെയോ ശക്തി തരുന്നൊരു വ്യക്തി. ഈ കരണ്ട് പോലെന്തോ, പരിശുദ്ധാത്മാവ് കയറി കഴിയുമ്പം ഈ കരണ്ട് പോലെന്തോ ഒന്നുമല്ല. പിന്നെന്താണ്? ശക്തി തരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് വന്നിരിക്കുന്നത്. ആ വ്യക്തി കൊണ്ട് എങ്ങനെ നിറയ്ക്കുന്നത്? അല്ല, പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്ന് പറയുമ്പം ഒരു വ്യക്തിയെ തരുന്ന എങ്ങനെയാ, അധികമായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാ? നിറവെന്ന വാക്ക് ഇത് അവിടെയാണ് അർത്ഥമാക്കുന്നത്. ഒരു വീട്ടിലേക്ക് അതിഥി വന്നു. അതിഥി വന്നിരിക്കുന്നത് സിറ്റൗട്ടി വന്നിരിക്കുക. അതിഥി സിറ്റൗട്ടി വന്നിരിക്കുമ്പോൾ അതിഥി വീട് മുഴുവൻ നിറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ സിറ്റൗട്ടി മാത്രം ഇരിക്കുക. അതിഥിയോട് പറയാണ്, അകത്തേക്ക് കയറിയിരിക്കാം, ലിവിംഗ് റൂം. താങ്കൾ അകത്തേക്ക് കയറിയിരുന്നാട്ടെ. സ്വീകരണ മുറിയിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ അതിഥി സിറ്റൗട്ടിലും നിറഞ്ഞു, ഈ ലിവിംഗ് റൂമിലും നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വീട് മുഴുവൻ നിറയത്തില്ല. കാരണം വീട് ഒത്തിരി മുറി പിന്നെ ഉണ്ടല്ലോ. അടുക്കളയെ കൊണ്ട് കയറ്റു അതിഥിയെ. ആദ്യമായിട്ട് വരുന്ന ഒരാളെ നമ്മൾ കിച്ചണിലോ നമ്മുടെ ബെഡ്റൂമിലോ ഒന്നും കയറ്റാറില്ലല്ലോ. വീട് നിറയണ എന്തോ ചെയ്യണം? താങ്കൾ വന്നാട്ടെ, ഈ വീട് താങ്കളുടേതാണ്, എല്ലാ മുറിയിലും വന്നാട്ടെ എന്ന് പറഞ്ഞ് ആ അതിഥിയെയും കൊണ്ട് എല്ലാ മുറികളിലൂടെയും കയറി ഇറങ്ങുമ്പോഴാണ് എന്തു പറ്റുന്നത്? വീട് നിറഞ്ഞു അതിഥി. ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് വീട് നിറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെയൊക്കെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ സിറ്റൗട്ടിലായിരിക്കുന്നത്, വെളിയിലാ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നീ കയറി ഇറങ്ങണമേ. എൻ്റെ പഠനങ്ങളിൽ, എൻ്റെ ഭക്ഷണമേശയിൽ, എൻ്റെ കിടക്കമുറിയിൽ, എൻ്റെ എല്ലാ മേഖലകളിലും, എൻ്റെ ജോലി സ്ഥലങ്ങളിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ നീ പ്രവർത്തിക്കണം. നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ പറയരുത്, ഞാൻ പ്രവർത്തിക്കരുത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഓ പരിശുദ്ധാത്മാവേ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണത്തിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. എൻ്റെ ജീവിതത്തെ ഒരു കപ്പിലെ വെള്ളം പോലെ ഞാൻ ഒഴിച്ചു കളഞ്ഞിട്ട് ഇതാ നീ നിറയാൻ വേണ്ടി ഞാൻ തരികയാണ്. നീ എന്നിൽ നിറയണമേ. ഉള്ളിലുള്ളതൊക്കെ ഒഴിച്ചു കളയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. ഏതാണ്ടൊക്കെ ഉള്ളിക്കടഞ്ഞ് നിറഞ്ഞു കഴിയുമ്പം പരിശുദ്ധാത്മാവിന് നിറയാൻ പറ്റുന്നില്ല. ഉള്ളിലുള്ളതൊക്കെ ഒഴിച്ചു കളയണം. ഉള്ളിലെ അധർമ്മങ്ങളും ഉള്ളിലെ പാപങ്ങളും ഉള്ളിലെ അഹങ്കാരങ്ങളും ഒക്കെ ഒഴിച്ചു കളഞ്ഞിട്ട് ഓ ഞാനൊന്നുമല്ല, വെറുമൊരു പാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് ഈ മൺപാത്രങ്ങളിലെ അക്ഷയ നിധിയായിട്ട് വന്ന് നിറഞ്ഞു കവിയാൻ തുടങ്ങും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടത്, ഇനി ഞങ്ങൾക്കത് മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾ വെറും മൺപാത്രങ്ങളാ, പക്ഷെ ഉള്ളിലുള്ളതോ ഒരത്യന്ത ശക്തിയാണ്. ഈ മൺപാത്രത്തിനകത്ത് അത്യന്ത ശക്തി ഹോളി സ്പിരിറ്റ്, അതാ പരിശുദ്ധാത്മാവ്. നിറവ് എപ്പോഴും ലഭിക്കുന്നത് ഈ സമർപ്പണത്തിൽ കൂടെ. എൻ്റെ വീടും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ജോലിസ്ഥലം, എൻ്റെ ഓഫീസ്, അതിലൊക്കെ നീ പ്രവർത്തിക്കണം. അവിടുത്തെ പ്രവർത്തനം വേണം, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങേക്കിഷ്ടമില്ലാത്തൊരു വാക്കുപോലും വരരുത്, സത്യസന്ധമായി ചെയ്യാൻ പഠിപ്പിക്കണം. അങ്ങനെ ഒരു വ്യക്തി സമർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ പേര് ആത്മനിറവം. അങ്ങനെയാണ് ആത്മനിറവ് ഉണ്ടാകും. ആത്മനിറവ് ഇല്ലാത്തടത്താണ് ഈ പാപങ്ങൾ നിറയുന്നത്, അധർമ്മങ്ങളെല്ലാം നിറയുന്നത്. ഭാരതപ്പുഴ വിശാലമായ മണൽപ്പരപ്പുള്ളൊരു നദിയാണ്. വറ്റി വരണ്ട വേനൽക്കാലങ്ങളിൽ നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പം ഭാരതപ്പുഴയിലേക്ക് നോക്കുക, നടുവിലൂടെ ഒരു ചെറിയ നീരൊഴുക്ക്, ചിലയിടത്ത് അതുമില്ല. ബാക്കിയുള്ള വിശാലമായ മണൽപ്പരങ്ങളിലൊക്കെ കന്നുകാലികൾ വന്ന് മേയുന്നുണ്ട്, വേറെ നാടോടികൾ കൂടാരമുണ്ടാക്കി പാർക്കുന്നുണ്ട്. ഇത് പല ഇടവകളുടെയും സഭകളുടെയും വ്യക്തിജീവിതങ്ങളുടെയും ഇന്നത്തെ അവസ്ഥയാണ്. പരിശുദ്ധാത്മാവിന് വെള്ളം നിറഞ്ഞു കവിയുന്നതിന് പകരം അതില്ലാത്തതുകൊണ്ട് എല്ലാ കൂടാരങ്ങളും എല്ലായിടത്തും ഉയരുകയാണ്. തിന്മയുടെ കൂടാരങ്ങൾ പൊങ്ങിപ്പൊങ്ങി വരികയാണ്. അവിടെ കന്നുകാലികൾ വന്ന് മേയുകയാണ്. അത് മാറണ എന്തോ വേണം, ഒരു വെള്ളപ്പാച്ചിൽ, ഒരു ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക്. ഒഴുക്ക് വരുമ്പോൾ കൂടാരങ്ങൾ തകരും, നിറവിൻ്റെ സന്തോഷം വരും. ഇതാണ് പരിശുദ്ധാത്മാവ് നിറവിൻ്റെ മനോഹരമായിട്ടുള്ള അർത്ഥം. ഇപ്പം നാം ഇന്ന് കാത്തിരിക്കുന്ന, ഒന്നാമതായിട്ട് കാത്തിരിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ വരാൻ വേണ്ടിയല്ല, ലഭിച്ചിരിക്കുന്ന ആത്മാവേ പുതുക്കണം, ഇനി ശക്തിപ്പെടണം, ശക്തിയോടെ എഴുന്നേക്കണം. രണ്ട്, ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയാണ്. മൂന്നാമത് ഒരു ചിന്ത കൂടെ, നാം എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ വരങ്ങൾ. ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ ഫലം, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ചിന്തയാണ്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കും. എന്താണ് കൃപാവരങ്ങൾ? അതിന് ഗ്രീക്കിൽ പറയുന്ന പേരാണ് കരിസ്മ എന്നുള്ളത്. കൃപാവരങ്ങൾ, കൃപാവരങ്ങൾ എന്താണ്? വ്യക്തമായി പറയുകയാണ്, പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് കൃപയായിട്ട് കൊടുക്കുന്ന ഒരു ദാനമാണ് കൃപാവരങ്ങൾ. ആരുടെ മേന്മ നോക്കിയിട്ടല്ല കൃപാവരങ്ങൾ കൊടുക്കുന്നത്, പിന്നെയോ കൃപയായിട്ട് കൊടുക്കുക. കൃപയെന്ന് പറഞ്ഞാൽ എന്താ? മേന്മ നോക്കി കൊടുക്കുന്ന ദാനമാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവം തന്നെ വിശ്വാസികൾക്ക് കൃപയായിട്ട് കൊടുക്കും. എന്തിനാണ്? അവരവരുടെ പ്രയോജനത്തിനല്ല, അവരുടെ നേട്ടത്തിനല്ല, പിന്നെയോ പൊതുപ്രയോജനത്തിനും സഭയുടെ വളർച്ചയ്ക്കുമാണ്. സഭയുടെ വളർച്ചയ്ക്കും പൊതുപ്രയോജനത്തിനുമായി ദൈവം കൊടുക്കുന്ന അനേക കൃപാവരങ്ങളെക്കുറിച്ച് ഒന്ന് കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് വായിക്കുക. ഈ കൃപാവരങ്ങൾ ലഭിച്ചവർ എന്ത് ചെയ്യണം? സഭയുടെ വളർച്ചയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനുമായി കൃപാവരങ്ങളെ ഉപയോഗിക്കണം. എന്തെല്ലാം കൃപാവരങ്ങൾ? വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ കഴിവെന്നൊരു വാക്കില്ല. നല്ല കഴിവുള്ള ആളാ എന്ന് പറയരുത്, കഴിവെന്നൊരു വാക്കില്ല. കഴിവിന് പകരം എന്താണ്? കൃപാവരങ്ങളേ ഇവിടെ ഉള്ളൂ. ദൈവം കൊടുക്കുന്ന വരങ്ങളാണത്. അവിടെയാണ് ഒരാൾക്ക് പാടാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് കഴിവല്ല, ദൈവം കൊടുക്കുന്ന കൃപാവരമാണത്. അവനത് പ്രയോജനപ്പെടുത്തേണ്ടത് ദൈവരാജ്യത്തിൻ്റെ മർമ്മ വികസനത്തിന് വേണ്ടിയാണ്. ഒരാൾക്ക് പ്രസംഗിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് കഴിവല്ല, പിന്നെയോ കൃപാവരമാണ് കൊടുത്തിരിക്കുന്നത്. ഉപദേശിക്കാനുള്ള വരം, പ്രാർത്ഥിക്കാനുള്ള വരം, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തികളുടെ വരം, പ്രവചനങ്ങൾക്കുള്ള വരം, വിവിധമായ വരങ്ങളെക്കുറിച്ച് ഈ അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. ഇത് ഏറ്റവും ദുരന്തമെന്ന് പറഞ്ഞാൽ ഈ വരങ്ങൾ കിട്ടിയ പലരും പിന്നീട് പള്ളി വരാതായി. ആർക്കേലും രോഗശാന്തിയുടെ വരം ദൈവം കൊടുത്തെങ്കിൽ
പിന്നെ ആൾ പള്ളി വരത്തില്ല, പിന്നെ വീട്ടിൽ പള്ളി അങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞ് പള്ളി വരുന്നവരെല്ലാം വീട്ടിലോട്ട് ആകർഷിക്കും, പിന്നെ വീട്ടിൽ വലിയൊരു വലിയ കൂട്ടമാകും. അപ്പൊ അങ്ങനെയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഈ കാലഘട്ടങ്ങളിൽ ദൈവം അനേകർക്ക് കൃപാവരങ്ങളെ കൊടുക്കാതിരിക്കുന്നത്. കൃപാവരങ്ങൾ അനേകർക്ക് കൊടുക്കാതിരിക്കുന്നവന്റെ ഒരു പ്രശ്നമിതാണ് എന്നെനിക്ക് തോന്നുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യന്യായവിധി സമയം, യേശു പറയണം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിതാവായ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അത് പറയാണ്, പലരും വന്ന് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പറയും. യേശു പറയും, അധർമ്മം ചെയ്യുന്നവരെ ഞാൻ നിങ്ങളെ ഒരുനാളും അറിഞ്ഞില്ല എന്ന് പറയും. അധർമ്മം ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയും. ഇതെന്താ സംഭവിക്കുന്നത്? ഇവരൊക്കെ കർത്താവിന്റെ നാമത്തിൽ തന്നെയാ രോഗികളെ സൗഖ്യമാക്കിയതും ഭൂതങ്ങളെ പുറത്താക്കിയതും വീര്യപ്രവൃത്തികൾ ചെയ്തതുമൊക്കെ കർത്താവിന്റെ നാമത്തിൽ തന്നെയായിരുന്നു. പിന്നെ എന്താ, കർത്താവിനെ അവരെ അറിയത്തില്ലെന്ന്. കർത്താവിന്റെ നാമം പറഞ്ഞ് കർത്താവിനെ വിളിച്ച് രോഗികളെ സൗഖ്യമാക്കിയവരെ കർത്താവിന് പരിചയമില്ല. എന്താ സംഭവിക്കുന്നത്? ലഭിച്ച കൃപാവരം ദൈവരാജ്യത്തിന്റെയും സഭയുടെയും വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി ആരുപയോഗിച്ചാലും ദൈവസന്നിധിയിൽ വലിയ കുറ്റക്കാരനായിരിക്കുമെന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ ദൈവത്തിന് വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരങ്ങൾ ഉള്ളവരുണ്ടെങ്കിലേ ഒരു സഭ വളരത്തുള്ളൂ. പ്രസംഗിക്കുന്നവർ വേണം ഇവിടെ, പഠിപ്പിക്കുന്നവർ വേണം ഇവിടെ, ഉപദേശിക്കുന്നവർ വേണം ഇവിടെ, പ്രാർത്ഥിക്കുന്നവർ വേണം ഇവിടെ, പ്രവചിക്കുന്നവർ വേണം ഇവിടെ. വരങ്ങൾ ഉള്ളവരുണ്ടെങ്കിലേ ഒരു സഭ വളരത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം കൊടുക്കുന്ന കൃപാവരമാണത്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീനെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊരിന്ത്യർക്കാണ് ഈ ലേഖനം എഴുതിയത്. കൊരിന്തു സഭയുടെ പ്രത്യേകത, ധാരാളം വരങ്ങൾ ഉള്ള അനേകര് ഈ സഭയിൽ ഉണ്ടായിരുന്നു. ആരാധനയോട് ചേർന്ന് അനേകം ആളുകൾ പ്രസംഗിക്കുന്നു, പാട്ടുപാടുന്നു, പ്രവചിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ധാരാളം വരങ്ങളുള്ള അനേകര് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്തില്ല? സ്നേഹമില്ലായിരുന്നു. തമ്മി തമ്മി സ്നേഹമില്ലായിരുന്നു. ആരാധന കഴിഞ്ഞിട്ടാണ് ഒരു സ്നേഹവിരുന്ന് എന്നൊരു പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന ആഹാരം പങ്കിട്ട് കഴിക്കണം, അതാണ് സ്നേഹവിരുന്ന്. ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ആരാധനയ്ക്ക് വരുന്നത്. ആ സഭയുടെ ആരാധനയിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഉച്ചയ്ക്ക് കഴിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ആരാധന കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ആഹാരം കൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്നവർ അവരവരെ കഴിച്ചാൽ പോരെ, എന്താണ് കൊണ്ട് പങ്കിട്ട് കഴിക്കണം, അതാണ് സ്നേഹവിരുന്ന്. ഒരപ്പത്തിന്റെ അംശികളായി തീർന്ന് നമ്മൾ, യേശുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അംശികളായി തീർന്ന് നമ്മൾ ഈ ഭൗതിക ആഹാരത്തിലും അംശികളായി മാറണം, അതിനാണ് സ്നേഹവിരുന്ന്. ആരാധന കഴിഞ്ഞപ്പോൾ ആരാധന ഭയങ്കര പാട്ട്, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര പ്രസംഗം, ഭയങ്കര പ്രവചനമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ഈ ഈ സ്നേഹവിരുന്നിനുവേണ്ടി കൂടിയപ്പോൾ പല ഗ്രൂപ്പുകളായി ആളുകൾ ഇരിക്കാൻ തുടങ്ങി. സമ്പന്നന്മാര്, സമ്പത്ത് കുറഞ്ഞവര്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഏറ്റവും താഴ്ന്നവര്, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ബിരിയാണി കൊണ്ടുവന്ന് തിന്ന് അവർ തൃപ്തി അടയുമ്പോൾ, വേറെ ഒരു കൂട്ടം ആളുകൾ അപ്പവും കറിയും കൂട്ടി കഴിക്കുമ്പോൾ, വേറെ കൂട്ടം ആളുകൾ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ, ലഘുഭക്ഷണമൊക്കെ കഴിക്കുമ്പം, ഏറ്റവും പാവങ്ങൾ വീട്ടിൽ പോലും കഴിക്കാനില്ല, പിന്നെ പള്ളി കൊണ്ടുവന്ന് കഴിക്കുന്നത്. വീട്ടിൽ പോലും ഓരോ നേരം കഴിക്കാൻ ആഹാരം ഇല്ലാത്തവൻ എങ്ങനെയാ പള്ളി കൊണ്ട് കഴിക്കുന്നത്? അവനൊന്നും കഴിക്കാതെ അവിടെ മാറിയിരുന്ന് വിശന്നിരിക്കുമ്പോൾ വേറെ കൂട്ടം തിന്ന് തൃപ്തിയായി ഏമ്പക്കം വിടുകയാണ്. പൗലോസ് ചോദിക്കുക, കഴിക്കാൻ വീടില്ലേ? പോയി വീട്ടിൽ പോയി കഴിക്കാൻ പറ, ഇറക്കി വിട്ടവരെ. കഴിക്കാൻ വീടില്ലേ? വീട്ടിൽ പോയി കഴിക്കാം, ഇനി മേലാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞു. സ്നേഹമില്ലാത്ത എന്തോ സ്നേഹവിരുന്ന്. അങ്ങനെയാണ് പൗലോസ്ലി എഴുതുന്നതാണ്, അതിശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ആരാധന സമയത്ത് മനുഷ്യന്റെ ഭാഷ സംസാരിക്കും, ദൂതന്മാരുടെ ഭാഷ സംസാരിക്കും, വിവിധ ഭാഷകൾ പറയും, പക്ഷേ സ്നേഹമില്ലെങ്കിൽ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് എല്ലാ മർമ്മങ്ങളും ഗ്രഹിച്ചാലും മലകളെ നീക്കാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാന് ഏതുമില്ല. സ്നേഹം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഴയ പുരാതന കാലത്ത് ഭാരതത്തിൽ ഒരു ഋഷി ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്ത് അതിൻ്റെ മൂർധന്യത്തിൽ തീയിലേക്ക് സ്വയം ഇറങ്ങി വെന്തു വെണ്ണീറായി. അയാൾ സ്വയം ചെയ്ത കാര്യം, വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ, പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ ആ യോഗി തീയിലേക്ക് സ്വയം ഇറങ്ങി ഈ സ്വയം വെണ്ണീറായി തീർന്നു. ഈ ഒരു വാർത്ത ഗ്രീക്ക് നാടുകളിലൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. ഭാരതത്തിൽ നടന്ന ഒരു വലിയ ഇതിഹാസം, ഒരു വലിയ സംഭവം. അതാണ് പൗലോസ്ലീഹ എടുത്തു പറയുന്നത്, എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും. അത് വിശ്വാസത്തിൻ്റെ മൂർധന്യ അവസ്ഥയാണ്. വിശ്വാസം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് അതിന് മൂർധന്യ അവസ്ഥയിൽ ഞാൻ എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഒരു പുതിയ വഴി പഠിപ്പിക്കുകയാണ്. വരങ്ങൾ നല്ലതാണ്, സഭയ്ക്ക് പ്രയോജനമാണ്, പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? സ്നേഹം. ആ സ്നേഹമാണ് ആത്മാവിൻ്റെ ഫലം. ഗലാത്യ ലേഖനം 5:22 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിക്കുകയാണ്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ആദ്യത്തെ സ്നേഹമാണ്, ആത്മാവിൻ്റെ ഫലമാണ് വേണ്ടത്. ദൈവം നോക്കുന്ന വരങ്ങളുണ്ടോ എന്നല്ല, വരങ്ങളില്ല എന്നതൊരു തെറ്റൊന്നുമല്ല. കാരണം കൃപയായി തരുന്നതാണല്ലോ, ദൈവം തന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ല, കിട്ടിയവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വേറൊരു കാര്യമാണ്. വരങ്ങളൊന്നും എനിക്കില്ല എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, പിന്നെ എന്താണ്? എന്നാൽ ഫലമില്ലെങ്കിൽ പ്രശ്നമാണ്. ദൈവം ഫലമുണ്ടോ എന്ന് തെരഞ്ഞു വന്നു. ക്രിസ്ത്യാനിയാണെ ഫലം വേണം. എന്താ ഉണ്ടാകേണ്ട ഫലം? ആത്മാവിൻ്റെ ഫലമാ. സ്നേഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, ദീർഘക്ഷമ വേണം. ആത്മാവേ, എനിക്കിന്ന് വേണ്ടത് ഫലമാ. നിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ, ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകം തരണമേ. എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ തുറന്നൊന്ന് സ്നേഹിക്കാൻ തരണമേ. എൻ്റെ ഉള്ളിലെ കയ്പെല്ലാം മാറ്റണമേ, ഒരാത്മീക ഫലത്താൽ നിറയുവാൻ. പ്രധാനമായി 3 ചിന്തകൾ. നാം എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി. 2, ആത്മാവിൻ്റെ നിറവിന് വേണ്ടി. 3, ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും. ദൈവസന്ധി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വേഗം വന്നെന്നതി പാപങ്ങൾ ആകെ നീ ഓർപ്പിക്കുക. ഞാനായവ ഓർത്തു അലറി കരവതി നായി തുണച്ചിടുക. ഞാനായവ ഓർത്തു അലറി കരവതി നായി തുണ ചിടുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ബറക്കുമോ സ്നേഹവാനായ കർത്താവേ.
ആദിയിൽ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ച ആത്മാവേ, നിങ്ങളുടെ ഹൃദയങ്ങളിലും പരിവർത്തിക്കണമേ. പരിശുദ്ധ മാമോദീസായിലൂടെ അവിടം തന്ന അച്ചാരവും മുദ്രയുമാണ് പരിശുദ്ധാത്മാ. ആത്മാവിൻ്റെ മുദ്ര പ്രാപിച്ച ഞങ്ങളിൽ ദൈവാത്മാവ് വസിക്കുന്നു എന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുവാൻ തക്കവണ്ണം ഊതി ഊതി കത്തി അത് ജ്വലിക്കുന്ന ആത്മീക കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും സ്നേഹിക്കുന്ന മൃദുലനായ സ്നേഹവാനായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഞങ്ങളെപ്പോഴും സഹായിക്കുവാൻ ഒരുക്കമുള്ള ബലഹീനതയെ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ശക്തി തരണമേ. ആത്മീയ കൃപയാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് ആത്മാവിൻ്റെ നിറവിൽ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഫലത്താലും വരങ്ങളാലും ഞങ്ങളെ നിറച്ച് ശക്തീകരിക്കണമേ. അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ.